എല്ലാവർക്കും തിങ്കീസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വടുകപ്പുളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടാതെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് എങ്ങനെയാണ് അട്ടിപ്പൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഒരു വലിയ വടുകപ്പുളി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. തൊലിയോടുകൂടി അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കടിക്കുമ്പം ഒരു കയ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് തൊലിയില്ലാതെ അരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മൊത്തം അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഉപ്പല്ല നമ്മുടെ നാരങ്ങയിൽ എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിലോട്ട് 1/4 കപ്പ് നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പം ഒരു വലിയ കഷ്ണം കായം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതും കൂടി ചേർക്കുകയാണ്. കായം ഇതുപോലെ മുറിച്ച് ചേർക്കുമ്പോഴുണ്ടല്ലോ ഈ കായത്തിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വേവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ ഇത് കോരി മാറ്റണം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുകയാണ്. ഉലുവ നല്ല രീതിയിൽ തന്നെ ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി വരണം. കണ്ടോ, ഈ കളറൊക്കെ ആകുമ്പോൾ ഇതും കൂടി നമ്മൾ കോരി മാറ്റണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്തുകോരി മാറ്റി വെച്ച ഉലുവയും കായവും പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചക്കടുകും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 2 കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നടുവേക്കേറിയതും കൂടിയും ചേർക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചൂടായി വരുമ്പം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. നമ്മൾ ചേർത്താൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മൂത്ത് വരുമ്പം ഇനി ഇതിലേക്ക് 25 കാന്താരിമുളക് നടുവേ കീറിയതും കൂടിയും ചേർക്കുകയാണ്. കാന്താരിമുളക് നടുവേ കീറിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. കാന്താരിമുളക് ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് 1 പിടി തേങ്ങ ചെറുവേതും കൂടിയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. തേങ്ങ ചെറുവേത് സാധാരണ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇത് നല്ലൊരു ടേസ്റ്റ് വരും. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതങ്ങനെ മാറി വരുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി, 1 അച്ച് ശർക്കര ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത കൂട്ടും ചേർക്കാം. എന്നിട്ടിതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർക്കാം. പിന്നീട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കൂട്ടും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ചേർക്കുകയാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ടിതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത അരപ്പില്ലേ, അതും കൂടിയും ചേർക്കാം. നമ്മൾ ചേർത്ത അരപ്പ് ആ എണ്ണയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഞാനത് മിക്സി കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല കുഴമ്പ് പോലെ ഇരിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാരങ്ങയെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചക്കാന്താരിയും പഞ്ചസാരയും തേങ്ങയും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വടുകപ്പുളി അച്ചാറ്. അപ്പോൾ വടുകപ്പുളി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുനാരങ്ങയായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴേക്കും ബൈ ബൈ.